നമ്മുടെ മുന്നിൽ ഒരു അപകടം പതിയിരിക്കുന്നു എന്ന് കണ്ടാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. എന്നാൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാൽ ഉടൻ നിങ്ങൾക്ക് 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. അടിയന്തരമായി പോലീസ് സേവനം ആവശ്യമായി വന്നാൽ വിളിക്കേണ്ട നമ്പർ പങ്കുവച്ച് കേരള പോലീസ്. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായുള്ള സംവിധാനത്തിന്റെ ഭാഗമായാണ് പോലീസ് സേവനങ്ങൾ 100-ൽ നിന്ന് 112 എന്ന നമ്പറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ ലഭിക്കാൻ ഇനി 112-ലേക്ക് വിളിച്ചാൽ മതിയാകും. കേരളത്തിൽ എവിടെ നിന്ന് 112-ലേക്ക് വിളിച്ചാലും പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്കാവും കോൾ എത്തുന്നത്. ഉദ്യോഗസ്ഥർ അതിവേഗം വിവരങ്ങൾ ശേഖരിച്ച് സേവനം എത്തേണ്ട സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് സന്ദേശം കൈമാറും. GPS സഹായത്തോടെ ഓരോ പോലീസ് വാഹനവും എവിടെയുണ്ടെന്ന് കൺട്രോൾ റൂമിൽ അറിയാനാകും. ആ വാഹനത്തിൽ ഘടിപ്പിച്ച ടാബിലേക്കാണ് സന്ദേശം എത്തിക്കുന്നത്. ഇതനുസരിച്ച് പോലീസുകാർക്ക് അതിവേഗം പ്രവർത്തിക്കാം. ജില്ലാ കൺട്രോൾ റൂമിലേക്കായിരിക്കും സമാനമായി സന്ദേശം നൽകുന്നത്. ഔട്ട് ഗോയിങ് സൗകര്യം ഇല്ലാത്തതോ താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരിക്കുന്നതോ ആയ നമ്പറിൽ നിന്ന് പോലും എമർജൻസി നമ്പറിലേക്ക് വിളിക്കാം എന്നോർക്കുക. മൊബൈൽ ഫോണുകളിൽ നിന്നും ലാൻഡ് ഫോണിൽ നിന്നും ഈ സൗകര്യം ലഭ്യമാണ്. പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പിലെ SOS ബട്ടൺ വഴിയും നിങ്ങൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. ഈ സംവിധാനം 24 മണിക്കൂറും ലഭ്യമാണ്. 40-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ഷിഫ്റ്റുകളിലായി കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിക്കുണ്ടാവും. കോൾ എൻഗേജ് ആകാതിരിക്കുന്നതിനായി നിലവിൽ 150 ലൈനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ലൈനുകൾ കൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. പോലീസ് സഹായം ആവശ്യപ്പെട്ട് വിളിക്കുന്നയാളുടെ നമ്പർ രേഖപ്പെടുത്തിയും അദ്ദേഹം ആവശ്യപ്പെട്ട സഹായം ലഭിച്ചോ എന്ന് ഫീഡ്ബാക്ക് തേടുന്നതും പ്രത്യേകതയാണ്. അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ അടികൂടുന്നതിനിടെ ഒരു രസത്തിന് ഭാര്യ 112-ലേക്ക് വിളിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തരം കോളുകൾ ദയവായി ഒഴിവാക്കണമെന്നും ഇൻസ്പെക്ടർ BS സാബു പറയുന്നു. അനാവശ്യ കോളുകൾക്ക് പിന്നാലെ പോകേണ്ടി വന്നാൽ യഥാർത്ഥത്തിൽ പോലീസ് സഹായം കിട്ടേണ്ടയാളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് കരുതിയും വിളിച്ച് ദുരുപയോഗം ചെയ്യരുത് എന്നോർക്കണം. 112 എമർജൻസി നമ്പറാണ്, എൻക്വയറി നമ്പറല്ല. എല്ലാ പോലീസ് വാഹനങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനത്തിൽ വിവരം കിട്ടുന്നതോടെ സഹായം ആവശ്യപ്പെടുന്ന ആളിന്റെ അടുത്തുള്ള പോലീസ് വാഹനം സ്ഥലത്തേക്ക് കുതിച്ചെത്തും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് 7 മുതൽ 15 മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തും. ഇത് 5 മിനിറ്റാക്കി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം കുട്ടികൾക്ക് സേവനങ്ങൾക്കും അടിയന്തര സഹായങ്ങൾക്കുമായി എമർജൻസി നമ്പറായ 10-9-8-ൽ 24 മണിക്കൂറും വിളിക്കാവുന്നതാണ്. ഇതിനായി സംസ്ഥാനതല കൺട്രോൾ റൂമും ജില്ലാതല യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 18 ജീവനക്കാരാണ് സ്റ്റേറ്റ് കൺട്രോൾ റൂമിൽ സേവനം അനുഷ്ഠിക്കുന്നത്. ജില്ലകളിൽ DCPO യൂണിറ്റുകളോട് ചേർന്ന് 8 പേരുള്ള ജില്ലാതല യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഹെൽപ്പ് ലൈനുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.